എന്താണ് ഹൃദയാഘാതം? ഒരു നെഞ്ചുവേദന വന്നാൽ നമ്മൾ ഇത്രയധികം ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതമാണെന്ന് ഓർക്കണം. നമ്മൾ ഓർക്കണം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. ഏതാണ്ട് 250 മുതൽ 350 ഗ്രാം വരെ തൂക്കമുള്ള, നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പമുള്ള ഹൃദയം നെഞ്ചിൻ്റെ ഇടത്ത് ഭാഗത്ത് മാംസപേശികൾക്കും വരിയലുകൾക്കും ഇടയിലായി വളരെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നൊരു അവയവമാണ്. ഒരുപക്ഷേ നമ്മുടെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരവയവം കൂടിയാണ് പ്രാണനെ താങ്ങി നിർത്തുന്ന ഹൃദയം. ഹൃദയം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർക്കണം. സദാസമയവും നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും പ്രവർത്തന നിരതമാകുമ്പോഴുമൊക്കെ ഹൃദയം ഇടവേളകളില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ പ്രാണനെ താങ്ങി നിർത്താൻ. ഒരു നിമിഷം ഹൃദയം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ മരണമാവാം ഫലം. അതിൻ്റെ അർത്ഥം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം. അത് ഏതാണ്ട് 100,000 പ്രാവശ്യം ഒരു ദിവസം മിടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ നാനാഭാഗത്തേക്കും രക്തം നിർവിഘ്നം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഈ രക്തമാണ്, ഈ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളുമാണ് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും എത്തിച്ചേർന്ന് അതിന് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകി ആ കോശങ്ങളെ സജീവമാക്കി അവിടെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് ആ ഊർജം കൊണ്ട് നാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത് ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനമാണ്. പക്ഷേ കാലാന്തരത്തിൽ ഹൃദയത്തിന് ഏൽക്കുന്ന ഓരോ ആഘാതങ്ങൾ, നാം പുകവലിക്കുമ്പോൾ, നാം നമ്മളുടെ പ്രഷർ ക്രമാതീതമാകുമ്പോൾ, കൊളസ്ട്രോൾ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അംശം ക്രമാതീതമാകുമ്പോൾ, നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമാകാതിരിക്കുമ്പോൾ, നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ, അമിതവണ്ണമുണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള നാനാവിധ കാരണങ്ങളാൽ കാലാന്തരത്തിൽ ഈ ഹൃദയത്തിലേക്ക് രക്തം നൽകുന്ന ഹൃദയധമനികൾ അഥവാ കൊറോണറി ധമനികളുടെ ഉൾപ്പാളികളിൽ കൊളസ്ട്രോളും മറ്റ് ഘടകങ്ങളും അടിഞ്ഞുകൂടി അതിൻ്റെ ഉൾവ്യാസം ചെറുതായി അതിലൂടെയുള്ള രക്തസഞ്ചാരം സുഗമമാകാതെ സാവധാനം ഹൃദയാഘാതത്തിലേക്ക് പോവുകയാണ്. നാം ഓർക്കണം, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശവ്യൂഹങ്ങൾക്കും സദാസമയവും പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും അനിവാര്യമാണെന്നോർക്കണം. അതുപോലെ തന്നെയാണ് ഹൃദയപേശികളുടെ കാര്യത്തിലും. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്നത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാധമനിയുടെ ചുവട്ടിലുള്ള 3 കൊറോണറി ധമനികൾ, ചുവട്ടിൽ നിന്ന് 2 ധമനികൾ ഉത്ഭവിച്ച് അത് ശാഖോപശാഖകളായി വിഘടിച്ച് ഹൃദയപേശികളിലൂടെ ആഴ്ന്നിറങ്ങി അതിന് സദാസമയവും രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹൃദയം മറ്റ് ശരീരത്തിലെ അവയവങ്ങളൊക്കെ രക്തം നൽകുന്നതുപോലെ ഹൃദയത്തിൻ്റെ സുഗമമായ അനുസ്യൂതമായ പ്രവർത്തനത്തിനും സദാസമയവും രക്തം അനിവാര്യമാണ്. ഈ രക്തം ഒഴുകിച്ചെല്ലുന്നത് കൊറോണറി ധമനികൾ അഥവാ ഹൃദയധമനികളിലൂടെയാണ്. ഈ ധമനികൾക്കാണ് വാസ്തവത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. നാം സാധാരണ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്യുന്നത് ഈ ഹൃദയധമനികളിലെ ആണെന്ന് നോക്കണം. അപ്പോൾ ഈ ഹൃദയധമനികൾ ഉണ്ടാകുന്ന ബ്ലോക്കിൻ്റെ തീവ്രത അനുസരിച്ച് രക്തസഞ്ചാരം ദുഷ്കരമാകുകയും ആ ഹൃദയപേശികളിലേക്കുള്ള രക്തസഞ്ചാരം ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോൾ അവിടെയുള്ള ഓരോ കോശങ്ങൾ ചത്തൊടുങ്ങുകയാണെന്ന് ഓർക്കണം. ആ ചത്തൊടുങ്ങുന്ന ഹൃദയകോശങ്ങൾ ചത്തൊടുങ്ങുന്നതിനെയാണ് ശാസ്ത്രീയ ഭാഷയിൽ മയോകാർഡ് ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ജനകീയ ഭാഷയിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്നൊക്കെ പറയുന്നത്. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിലെ രോഗാതുരതകളെപ്പറ്റി നാം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭീഷണമായിട്ട് നിൽക്കുന്ന ഒന്നാണ്, അതായത് മാരക ഭീതി ഉയർത്തുന്ന ഒന്നാണ് ഹൃദയാഘാതമെന്ന് ഓർക്കണം. വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുവാൻ പോകുന്നത്, അതായത് ഏതാണ്ട് 35% വരും കാലങ്ങളിൽ മരിക്കുവാൻ പോകുന്നത് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ഒക്കെ പഠനങ്ങളിലൂടെ അസന്നിഗ്ധം തെളിയിക്കുകയുണ്ടായി. അല്ലാതെ നാം ഉദ്ദേശിക്കുന്ന പോലെ ക്യാൻസർ കൊണ്ടോ വാഹനാപകടങ്ങൾ കൊണ്ടോ അണുബാധ കൊണ്ടോ അല്ല പ്രത്യുത. ഏറ്റവും കൂടുതൽ വരും കാലങ്ങളിൽ ആൾക്കാർ ഭൂമുഖത്ത് മരണപ്പെടുന്നത് ഹൃദയാഘാതം മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ
ഒരു വിഷയത്തെപ്പറ്റി ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ചടുലമായ ഗവേഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി ഗവേഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നത് ഹൃദയ ധമനികളെ, ഹാർട്ട് അറ്റാക്കിന് നിദാനമാകുന്ന ഹൃദയ ധമനികളെ എപ്രകാരം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നതിനെപ്പറ്റിയാണ്.